റെജിമെന്ററി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആന്ധ്രയില് ഈ കുട്ടി ജോലി ചെയ്തിരുന്നു. അപ്പൊ ഈ കുട്ടി ജോലി ചെയ്ത കൂട്ടത്തില് ഇതാണ് കുട്ടി. അതേണ്ട അവിടെ സാധനം കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ അജിത് ചേട്ടനാണെങ്കിൽ സാധനം മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഓൺലൈനിൽ വന്നത് വെൽക്കം ബാക്ക് അഗൈൻ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ജഗൻപേട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. അപ്പോൾ നമ്മുടെ സൈക്കിളിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൈക്കിൾ നമ്മളിവിടെ ഒരു പമ്പി വെച്ചിരിക്കുകയാണ്. അന്നേരം നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത് രാജമണ്ഡ്രി എന്ന് പറഞ്ഞൊരു സ്ഥലവും അതുപോലെ മൂന്ന് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. അത് ആദ്യമേ പറയാം. ആദ്യം നമ്മൾ പോകാൻ വേണ്ടി പോകുന്നതാണെങ്കിൽ രാജമണ്ഡ്രി എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇത്രയും ഫേമസ് ആയ ഒരു സ്ഥലം ഞാൻ വേറെ കണ്ടിട്ടില്ല. അത് അങ്ങനെ ആരും അത് കണ്ടിട്ടില്ല. നമ്മൾ നേരെ അങ്ങോട്ടാണ് ഈ ഒരു സ്ഥലത്തു നിന്ന് പോകുന്നത്. അപ്പോൾ അത് മാത്രമല്ല, രണ്ടാമത്തെ അപ്�േഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോപ്രോ കണ്ടില്ലേ, ഗോപ്രോയുടെ ഈ ഒരു ചില്ല് പൊട്ടിയേക്കുവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അപ്പോൾ ഈ ചില്ല് നമ്മൾ ഓൺലൈനിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊരു ഫാമിലി നമുക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ വിജയവാഡയ്ക്ക് പോകണം. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 100-150 കിലോമീറ്ററോളം നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന വഴിക്കാണ് തിരിച്ച് റിട്ടേൺ പോകണം. അപ്പോൾ അത് മാത്രമല്ല, മൂന്നാമത്തെ അപ്ഡേറ്റ്സ് ആണ് നമുക്ക് കാണേണ്ടത്. സോ ഇത് കണ്ടോ, ഇതാണെങ്കിൽ സൈക്കിളിൽ പാലുണ്ടോ കേട്ടോ, രണ്ട് കുടമൊക്കെ വെച്ചിട്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ രാജമണ്ഡ്രിയിൽ ഒരു ഫാമിലിയെ പരിചയപ്പെട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അവരാണ് നമുക്ക് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അതിലൊരു ചേച്ചിക്കാണെങ്കിൽ ഇതേപോലത്തെ വണ്ടി കേട്ടോ, ഈ രാജമണ്ഡ്രിയിൽ നമ്മളൊരു ചേച്ചിയെ പരിചയപ്പെട്ട ഒരു ഫാമിലിയെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ അതിലെ ചേച്ചിക്കാണെങ്കിൽ എന്തോ ഒരു അസുഖമായിട്ട് ഏകദേശം ഒരു 5 വർഷമായിട്ട് നല്ല ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് ആ ചേച്ചി രക്ഷപ്പെട്ടു ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ ആ ചേച്ചിയെ കെയർ ചെയ്ത നമ്മുടെ കേരളത്തിലുള്ളൊരു പെൺകുട്ടിയാണ് എന്താ കെയർ ചെയ്തത്. അപ്പോൾ ആ കെയർ ചെയ്ത പെൺകുട്ടിയെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല, ചേച്ചിക്ക് ഡീറ്റെയിൽസ് അറിയത്തില്ല. ഒരു ഫോട്ടോ മാത്രം നമുക്ക് തന്നു, പേരും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പുറകിന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപാട് ചേച്ചി കരയുകയും ആ ഒരു ഫാമിലിയിൽ ആ ചേട്ടനും ആ വൈഫും ഹസ്ബൻഡും രണ്ടുപേരും എന്നോട് സംസാരിച്ച് ആ കുട്ടിയോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. കാരണം ഡീറ്റെയിൽസ് ഫോട്ടോ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ 5 വർഷമായിട്ട് ആ ഒരു ഫോട്ടോയാണെങ്കിൽ ആ ഫോണിൽ അവർ സൂക്ഷിച്ചേക്കുകയാണ്. അപ്പോൾ അവരെ നമുക്ക് എന്തായാലും നമ്മുടെ ഫാമിലിക്ക് ഹെൽപ്പ് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം തോന്നുന്നു. നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റാണ്, ഇത് എങ്ങനെ വിജയിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ അവരെ എന്തായാലും ഹെൽപ്പ് ചെയ്യും. ആ കുട്ടിയെ എന്തായാലും അവരോട് കോൺടാക്ട് ചെയ്യാനുള്ള വഴി നമുക്ക് തുറന്നു കൊടുക്കണം. അതിന് നമുക്ക് ഈ വീഡിയോയിലൂടെ സാധിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ മാക്സിമം, ഈ കാണുന്ന വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ആണെങ്കിൽ എന്താ, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ഇടുക. വേറെ ഒരു വീഡിയോ ഇടണ്ട, ഈ ഒരു വീഡിയോ എന്തായാലും ഇട്ട് കൊടുക്കുക. നമ്മളെയും കൊണ്ട് പറ്റുന്ന ചെറിയൊരു ഉപകാരമായിരിക്കും അത്. സോ നമ്മളിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗൻപേട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ ഉള്ളത്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള അപ്ഡേറ്റ്സുകൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് ഫസ്റ്റ് ഇവിടുന്ന് ബസ് കയറിയിട്ട് നേരെ ഈ രാജമണ്ഡ്രി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. സോ അതേ ഇതുപോലുള്ള ബസ് ഉണ്ടോ, ഇവിടെ അടുത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള കളർ ബസ് കയറിയിട്ട് വേണം ഈ രാജമണ്ഡ്രി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്, നമുക്ക് പോകുന്ന വഴിക്ക് അതൊക്കെ കാണാം. നമുക്ക് നേരെ പോകാം. കാണുന്നോട്ടെ, ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞത് ആ ബസ് സ്റ്റാൻഡ് വണ്ടികളൊന്നും വന്നിട്ടില്ല. ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ, ചിലപ്പോൾ അങ്ങോട്ടായിരിക്കും ആ വണ്ടി പോകുന്നത്. സോ നമുക്ക് ആ വണ്ടി കയറിയിട്ട് നേരെ രാജമണ്ഡ്രി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുക കേട്ടോ. അതെ, ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പം ഇതൊന്നും രാജമണ്ഡ്രി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കല്ല, ഈ ചേട്ടൻ രാജമണ്ഡ്രിയിലേക്കാണ് പോകുന്നത്. അപ്പം ആ ഒരു കാര്യം നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പം ആ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. ഗൈസ്, നമുക്കുള്ള വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് രാജമണ്ഡ്രിക്ക് പോകുന്ന ബസ്. സോ അപ്പം നമുക്ക് ഇതിനകത്ത് വേണം കയറി പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്നു കേട്ടോ. 50 രൂപ ടിക്കറ്റിനായിരുന്നു, നല്ല ദൂരം ഉണ്ടായിരുന്നേ. അപ്പോൾ അവിടെ നേരെ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് നമ്മളൊരു ചായ മേടിച്ചു. ചായ കുടിച്ചിട്ട് രാവിലെ പോകാം, രാവിലെ നമ്മൾ ചായ കുടിച്ചിട്ട് കാണാമേ. ഗൈസ്, ഇതെല്ലാം ഹോട്ടലിലെ മീൽസ് ആട്ടോ. ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്നാണ് നമുക്കിനി കയറി പോകേണ്ടത്. ഇവിടുത്തെ രാജമണ്ഡ്രിയിലെ ബസ് സ്റ്റാൻഡ് ആട്ടോ ആണെന്ന്. ഇവിടുത്തെ ബസ്സിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നോക്കിയേ. സോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടല്ലേ. ഒരു അടി, ഇത് സൂപ്പർ ലക്ഷറി ബസ്സാണ് കേട്ടോ. അതേ ഈ കാണുന്നത് സൂപ്പർ ലക്ഷറി ബസ്സാണ്. ഇതിൻ്റെ വേറെ മോഡൽ ഉണ്ടായിരുന്നത് ആ ഒരു സൈഡിൽ കിടപ്പുണ്ട്, അത് പച്ച കളർ ബസ്സാണ് കാണുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ രാജമണ്ഡ്രി ബസ് സ്റ്റോപ്പും കാര്യങ്ങളും, പിന്നെ അവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെന്തോ ബസ് സ്റ്റാൻഡിൽ ഇത് ബസ്സുകൾ പല മോഡൽ ബസ്സുകളുണ്ട്. ഇവിടുത്തെ ബസ്സുണ്ടോ, ഇത് ഇവിടുത്തെ ലോക്കൽ ഓട്ടോ ഒക്കെ ഇവിടുത്തെ ബസ്സാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കൊള്ളാം സംഭവം. നമുക്ക് നേരെ പോകാം. അതെ, അപ്പോൾ ഇവിടെ ആണെങ്കിൽ അതെ
റോഡ് സൈഡിലാണ് ഈ തണ്ണിമത്തന് പേരയ്ക്ക് അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് പോയിട്ട് നമുക്ക് എവിടെ നിന്നെങ്കിലും ഫുഡ് കഴിക്കണം. ഞാൻ വന്നിട്ട് കഴിച്ചില്ല കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 11 മണി കഴിഞ്ഞു. ഷോപ്പുകളൊക്കെ കേട്ടോ ഈ സൈഡിൽ കാണുന്നേ. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് കഴിക്കാം. ഹായ്, അതേ ഇത് കണ്ടോ, ഇങ്ങനെയുള്ള വണ്ടികളിൽ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ സൈക്കിൾ വണ്ടി പെട്ടെന്ന് കിട്ടുന്നില്ല. ഈ സൈക്കിളില്ലേ, അതിനകത്ത് ആൾക്കാരെ ഇതുപോലെ പല സ്ഥലങ്ങളിലേക്ക് ഈ ഒരു സ്ഥലങ്ങളെ കാണാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അതാ സംഭവം കേട്ടോ, പറഞ്ഞു വന്ന് ഞാൻ കുളമാക്കി കളഞ്ഞത്. അപ്പോൾ അത് മാത്രമല്ല, അപ്പോൾ ഇങ്ങനെ വഴികിടക്കെയാണ് ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ കുറച്ച് നോക്കാം എവിടെ നിന്നാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നത് നോക്കാം. ഗൈസ്, ജാവയുടെ ഷോറൂം ആട്ടോ, ജാവയുടെ ബൈക്ക് ഇരിക്കുന്നുണ്ടോ. സോ പുതിയ വണ്ടിയെല്ലാം ആ ഒരു സൈഡിലുണ്ട്. അപ്പോൾ എന്തോ സംഭവം അറിയോ, നമ്മൾ ഇനിയിപ്പം ഈ ഒരു സിറ്റിക്ക് ഇറങ്ങാൻ പോയി കഴിഞ്ഞുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കാണെങ്കിൽ എന്താണെന്നറിയോ, വണ്ടി കയറിയിട്ട് ഇനിയും ഒരു 100-150 കിലോമീറ്ററുകൾ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ വണ്ടിയിലിരുന്ന് കാഴ്ചകൾ കാണാമെന്നുള്ളൊരു പ്ലാനിലാണ്. അതിൻ്റെ തിരിച്ച് നമ്മൾ വന്നിട്ട് ജസ്റ്റ് ഇവിടെല്ലാം ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് പോകാമെന്ന് വെച്ചാൽ, കാരണം നല്ല ദൂരമുണ്ട് നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടി. കഴിക്കാം, ഞാൻ ഒരു ചായ കുടിച്ചുള്ളൂ. ഇനിയിപ്പം എന്തായാലും ഒരു 3 മണി 4 മണിയാവും നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് നമുക്ക് നേരെ പോകാവേ. ഇവിടെ ഒരു ഫുഡ് കോർട്ട് കാണുന്നുണ്ട്, ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഒരു വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഊണ് മേടിക്കാൻ വേണ്ടി പോവാണ്. ഊണ് മേടിക്കുന്നത് മാത്രമല്ല, ഇവിടെ നേരെ ഏകദേശം ഒരു 200 കിലോമീറ്റർ നമുക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടുണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടൈം പോകും, കാരണം എനിക്ക് ആ പുള്ളിക്കാരൻ്റെ വീട് എവിടെയാണെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. അപ്പോൾ അത് പോയി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. മോനെ കറി ചോദിച്ചപ്പോൾ തന്നെ ഇവർ കൊണ്ടുതന്നിരിക്കുന്ന സംഭവമുണ്ട്. അതായത് ലെമൺ റൈസ് ആണ്, പിന്നെ അതേപോലെ ഇവിടുത്തെ നമ്മുടെ സാമ്പാർ, പിന്നെ ഇവിടുത്തെ ഒരു സംഭവം ഉണ്ട്, അതിൻ്റെ പേരെന്തോന്ന് അറിയത്തില്ല, ഒരു ബോൾ പോലെ ഇരിക്കുന്ന സംഭവം. അതായത് ഇങ്ങനെ പൊടിഞ്ഞൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതേ ഇതാണെങ്കിൽ മൊത്തം നമ്മുടെ എന്താ പൊട്ടാറ്റോ, ഏതാ ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് വെച്ചുള്ള സംഭവം. പിന്നെ എന്തോ വേറെ സംഭവം, പിന്നെ വേണ്ട ഒരു ചട്നി ഉണ്ട് കേട്ടോ. ഒരു ഊണെന്ന് പറഞ്ഞ് ഇത്രയും സാധനം ഇവർ തരുന്നത്, ചോറ് കൊണ്ട് ചോദിച്ച് ഇടുകയാണ് കേട്ടോ. വലിയ പാത്രത്തിൽ കൊണ്ട് മറിക്കുകയാണ്. കറികളുടെ ഒരു പൂമ്പാരമാണ് ഇവിടെ. കഴിച്ചിട്ട് നേരെ ഇനിയിപ്പോൾ ബസ് സ്റ്റാൻഡിലോട്ട് പോവാണേ. നിങ്ങൾ നോക്കിയാൽ നല്ല ക്രൗഡാണ്, ഒരു രക്ഷയില്ലാത്ത ക്രൗഡാണ്. ബസ് സ്റ്റാൻഡിൽ പോകും, അടുത്ത ബസ് പിടിക്കുന്നു. ഏകദേശം ഇവിടുന്ന് വിജയവാഡയ്ക്കൊരു അത്ര ഞാൻ എപ്പോഴും പറഞ്ഞു 100 മൈലിൽ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ നേരെ വിജയവാഡയ്ക്ക് പിടിക്കുന്നു, എന്നിട്ട് പുള്ളിക്കാരനെ കാണുന്നു. കണ്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ ഗോപ്രോയുടെ ഗ്ലാസ്സൊക്കെ മേടിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങാത്തത്, കാരണം ഇതിൻ്റെ ഗ്ലാസിൻ്റെ ആ പൊട്ടിയതുകൊണ്ട് ഒരു ക്ലാരിറ്റി കാണത്തില്ല. സോ അപ്പോൾ നമ്മൾ മറ്റേത് ഒട്ടിച്ചിട്ടാണെങ്കിൽ ഇച്ചിരിയോട് അടിപൊളിയായിരിക്കും നമ്മളിവിടെ വന്നിട്ട് വീഡിയോ ചെയ്യാമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഇത് ഒട്ടിച്ചിട്ട് ബാക്കി വിഷ്വലൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ നേരെ പോവാണ്. നേരെ ഇനിയിപ്പോൾ ബസ് സ്റ്റാൻഡിലോട്ട് പോവാം. ഹായ്, അപ്പോൾ നേരെ നോക്കുമ്പോൾ നമ്മളോട് ഒരു ഏകദേശം നല്ല വലിയൊരു ബസ് സ്റ്റാൻഡായിട്ടോ ഈ കാണുന്നത്. ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി വിജയവാഡാന്ന് തോന്നുന്നു, ചോദിച്ചു നോക്കാം. ഈ ബസ്സിനായിട്ടോ പോകുന്നത് ഇവിടുത്തെ KSRTC ബസ്സാണ്. സംഭവം കൊണ്ടോ ഒരു രക്ഷയില്ലാത്തൊരു ബസ്സാണ് കേട്ടോ. നമ്മുടെ കണ്ടക്ടറാണ് ഈ കാണുന്നത്. സോ നമുക്ക് നേരെ അകത്തേക്ക് കയറാം. ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. ഹായ്. സോ നമ്മൾ നേരെ ബൈക്കിലോട്ടെങ്ങാണ് പോകണം. എവിടെയെങ്കിലും സീറ്റ് കിട്ടും. എല്ലായിടത്തും ഫുള്ള് ആളാണ്. സോ ബാക്കി കയറിയ പണി കിട്ടും. നമുക്ക് ഈ ഒരു സീറ്റ് നോക്കാം, വലിയ പ്രശ്നമില്ല. ഒരു 3 പേരിരിക്കുന്ന സീറ്റാണ്, പക്ഷെ കുഴപ്പമില്ല. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ പുള്ളിക്കാരൻ സ്ഥലം പറഞ്ഞുതരാമെന്നാണ് പറഞ്ഞേക്കുന്നേ. ഭയങ്കര ചൂടായി തുടങ്ങി കേട്ടോ ഇവിടെ. പുള്ളിക്കാരൻ സ്ഥലം പറഞ്ഞുതരാമെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് അത്ര 200 രൂപ ആയിട്ടുണ്ട് ടിക്കറ്റിന്. ഈ വഴിയൊക്കെ നമ്മൾ സൈക്കിളെ പോയിട്ട് ട്രാവൽ ചെയ്ത് വന്ന വഴി വീണ്ടും തിരിച്ചു പോവുകയാണത്. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടേ 195 രൂപ. എൻ്റെ 200 രൂപ മേടിച്ചോ, ബാക്കി 5 തന്നില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു 200 ആണെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ. ഇതാട്ടോ ബസ്സിൻ്റെ നോക്കി, കിടിലം ബസ് കേട്ടോ. സീറ്റൊക്കെ ഉണ്ടോ, രക്ഷയില്ലാത്ത സീറ്റുകളും അതേപോലെ ആൾക്കാരൊക്കെ ചെറിയ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ പോകാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ബസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ട്. നോക്കി, നല്ല അടിപൊളി ഒരു സിറ്റിയാണ് നമ്മൾ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവിടുത്തെ വലിയൊരു സിറ്റിയാണ്. നമ്മളിപ്പം ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. 2nd ബസ് സ്റ്റാൻഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ സിറ്റി മൊത്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ പാലം എന്ന് പറഞ്ഞാൽ ഗോദാവരിയുടെ മുകളിലൂടെയുള്ള പാലത്തിലൂടെയാണ് നമ്മുടെ ഈ ഒരു ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗോദാവരി നദി അതായിട്ടാണ് ഈ കാണുന്നത്. ഗോദാവരി നദിയുടെ ടോപ്പിലുള്ള പാലമാണിത്. അപ്പോൾ ഇതിൻ്റെ താഴെയാണെങ്കിൽ
ഒരു റെയിൽവേ പാലം കൂടെ ഈ ഒരു ബ്രിഡ്ജിന്റെ താഴിലായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതാണ് ഗോദാവരി, ഇതാണ് നമ്മുടെ രാജമണ്ഡ്രി സിറ്റി കേട്ടോ കാണുന്നത്. ഒരു വലിയ സിറ്റിയാണ് ആ കാണുന്നത് നമ്മൾ. അപ്പോൾ ഈ പാലം കടന്നുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. പോകേണ്ടത് വിജയവാഡൊക്കെയാണ്. ഇവർ ഏതോ കാട്ടുംവഴിയിലെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് നോക്കി. വണ്ടി വേറെ വഴി കൂടെ ഒക്കെയാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് കറങ്ങിപ്പോന്നാന്ന് തോന്നുന്നുണ്ടോ. വേറെ വഴിയുണ്ടോ? വണ്ടി കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. ഞങ്ങളെല്ലാം നേരെ ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നേരെ വണ്ടി വല്ലതും നോക്കണം. എന്ത് പറ്റിയ നിറത്തില്ല, കുറച്ച് നേരം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് വീണ്ടും നല്ല ദൂരമുണ്ട്. എന്ത് പറ്റിയ നിറയത്തില്ല, നമുക്കെല്ലാം പണിയാണല്ലോ കിട്ടുന്നത്. സോ അതെ, എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട ബെൽറ്റ് അങ്ങാണ്ട് പൊട്ടിയാൻ തോന്നുന്നു. നമുക്ക് അടുത്ത വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. വണ്ടി കമ്പിളല്ല കേട്ടോ. ഇനി അടുത്ത വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. എല്ലാവരും വെളിയിറങ്ങി നിൽക്കുക. വണ്ടി തന്നെ അവിടെ കിടപ്പുണ്ട്. സോ നമുക്ക് അടുത്ത വണ്ടിക്ക് വേണ്ടി ഇനി വെയിറ്റ് ചെയ്യാം. സോ അടുത്ത വണ്ടി വന്നു കേട്ടോ. ഈ വണ്ടി എന്തെങ്കിലും കമ്പിളല്ലേ. അപ്പം നമ്മുടെ പഴയ ടിക്കറ്റ് തന്നെ അണിച്ചിട്ട് കയറിയാൽ മതി. തിരക്ക് ഭയങ്കര ആവട്ടെ. എന്ത് സീറ്റ് ഒന്നും ഇനി കിട്ടത്തില്ല. എവിടെ അതിക്കുന്നത് പോലെ എവിടെ ഇറങ്ങണ്ടേന്ന് അറിയത്തില്ല. മറ്റേ പുള്ളോട് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ കണ്ടക്ടറോടൊന്ന് ചോദിച്ചു നോക്കാൻ പറ്റുമോ എന്നേ. കഴിച്ചപ്പോൾ നമ്മൾ വന്ന വണ്ടി ഇതേ പോയി കേട്ടോ. നമ്മളിപ്പം ആ എന്തോ ഗണ്ഡവാരം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നേക്കാണ്. അപ്പോൾ ഇവിടെ അടുത്താണ് മറ്റേ നമ്മുടെ ചേട്ടൻ്റെ വീടുള്ളത്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 4 മണിയായിട്ടുണ്ട് കേട്ടോ. 4 മണിക്കാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. ഇനി പുള്ളിക്കാരനെ വിളിച്ച് നോക്കാം, എന്നിട്ട് എങ്ങനെയാണെന്നുള്ള ബാക്കി ഡീറ്റെയിൽസ് നോക്കാവേ. ഗൈസ് നമ്മളെ കൊണ്ട് ആൾ വന്നിട്ടുണ്ട് കേട്ടോ. അതെ, ആ അച്ചേട്ടൻ വിട്ട ആളാണ്. അപ്പോൾ അതെ, അടുത്ത ആൾ വന്നിട്ട് നമുക്ക് നേരെ പോവാം. ആൾ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പോവാം നേരെ. ഓക്കെ, ഞാൻ എത്ര പേരോട് കുറച്ച് പേരോട് നോക്കിയിരിക്കുകയായിരുന്നു. നമ്മൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം 5 മണി 6 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ താമസിക്കുമായിരിക്കും. ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്ക് ചെന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നേരെ പോയിട്ട് നമ്മുടെ ഈ സ്ക്രീൻ കാർഡ് മേടിക്കണം. അത് നമുക്ക് പ്ലാൻ ചെയ്യാം എങ്ങനെയാണ് പോകുന്നുള്ള കാര്യം. അതേപോലെ തന്നെ ഞാൻ മറ്റേ നമ്മുടെ ഒരു അവിടുത്തെ ഫാമിലിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ, മറ്റേ ഒരു പെൺകുട്ടിയുടെ കാര്യം. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയാവേ. കാരണം അത് ആദ്യം പറയണമെന്ന് വെച്ചാൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാവേ. നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ. ഓ ഗൈസ്, അതായത് അവിടെ സാധനം കിട്ടിയിരിക്കുകയാണ്. നമ്മൾ അജിചേട്ടനാണെങ്കിൽ സാധനം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ വന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് സാധനം എടുത്തു. ഇതേ ഇനിയിപ്പം എന്താ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോയ്ക്കൊക്കെ നല്ല അടിപൊളി ക്ലാരിറ്റി ആയിരിക്കും. നമ്മുടെ ടെമ്പേർഡ് ഗ്ലാസ് കേട്ടോ. ഞാൻ വിചാരിച്ചുകൊണ്ട് വലിയ സാധനമാണ് ഇത് കണ്ടാൽ തോന്നുന്നു. നമ്മുടെ ഗോപ്രോയുടെ ടെമ്പേർഡ് ഗ്ലാസ്സാണ്. അപ്പോൾ ഇത് മേടിക്കാൻ വേണ്ടി രാവിലെ 9 മണിക്ക് നമ്മൾ തുടങ്ങിയ യാത്ര. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയായിരിക്കുകയാണ്. സോ എന്തായാലും നമ്മുടെ 3-4 ദിവസത്തെ എന്താ പറയണ്ടേ, ഇത് കയറാത്ത കടകളില്ല ഈ നാട്ടിൽ. ഏകദേശം ഒരു 10-50 കടയെ മേളിൽ നമ്മൾ കയറി ചോദിച്ചിട്ടുണ്ട്. സോ അതെല്ലാം കഴിഞ്ഞിട്ട് ഓൺലൈനിൽ ഇത് കിട്ടത്തുള്ളൂ അറിഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടെ വന്ന് ചേട്ടനോട് സംസാരിച്ചിട്ട് ഈ ഒരു സംഭവം ഓൺലൈനിൽ നമ്മൾ ഓർഡർ ചെയ്ത് ചേട്ടൻ നമുക്ക് സെറ്റ് ചെയ്ത് തന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം, കാരണം ഇനി അങ്ങോട്ട് പോകുന്നവർ നല്ല നല്ല ക്ലാരിറ്റിയിലുള്ള വീഡിയോകൾ വേണ്ടേ. അപ്പോൾ അതായിരുന്നു നമ്മുടെ 2-ാമത്തെ ടാസ്ക്. അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി 3-ാമത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത്, ഞാൻ ഇവിടെ ഇച്ചിരിയും വണ്ടിയും ബഹളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കൊന്ന് ഒതുങ്ങി മാറി നിന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാവേ. ഇവിടെ ഒരു കട വന്നേ. ഇവിടുത്തെ സീറ്റുകളൊക്കെ ഇത് ഈ കാണുന്നത് കേട്ടോ. അതെ, നോക്കി പല മോഡലുള്ള സീറ്റുകൾ കാണാൻ വേണ്ടി പറ്റുന്നത് ഇതുണ്ട്. ഇത് അടിപൊളിയാണേ. ഇപ്പോൾ സംഭവം ഇതാണ് കേട്ടോ, അടിപൊളി ഇവിടുത്തെ സീറ്റ് കേട്ടോ. ഇത് നടു റോഡിൽ വെച്ചിട്ട്, ഇതേ നടു റോഡാണ്. നടു റോഡ് വെച്ച് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകണം. ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തായിരുന്നു. ആകാംക്ഷ കൊണ്ടാണ്. വലിയ ബോക്സൊക്കെയാണ് നിങ്ങൾ കണ്ടാൽ വിചാരിക്കും. പക്ഷേ ഇതിനകത്ത് ഇതേ ചെറിയൊരു മൊബൈലിൻ്റെ ഇതേ ടെമ്പേർഡ് ഗ്ലാസ് പോലെ സംഭവം കാണുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വീണ്ടും ആമസോണുകാർ നമ്മളെ പറ്റിച്ചെന്ന് കഴിച്ചത്. ഈ ഒരു 3 ഗ്ലാസ് കേട്ടോ ഈ വലിയ ബോക്സിനകത്ത് ഇവർ തന്നു വിട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. നമ്മൾ ലാസ്റ്റിലത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ധന്യ എന്ന് പറഞ്ഞ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ രാജമണ്ഡ്രി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആന്ധ്രയിൽ ഈ കുട്ടി ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഈ കുട്ടി ജോലി ചെയ്ത കൂട്ടത്തിൽ ഇതാണ് കുട്ടി. അതേണ്ട, ഇതാണ് കുട്ടിയെ കണ്ടോ. അപ്പം ഈ കുട്ടി ഇവിടെ ജോലി ചെയ്തിരുന്നു. അപ്പം ജോലി ചെയ്തിട്ട് ഒരു 5 വർഷം മുമ്പാണെങ്കിൽ ഈ ഒരു ഫാമിലിയിൽ ആ ചേച്ചിക്ക് ഈ ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗമണി എന്നാണ്.
അപ്പം ആ ചേച്ചിക്കാണെങ്കിൽ ക്രിട്ടിക്കലായിട്ടൊരു അവസ്ഥയിൽ നമ്മുടെ ഈ ധന്യ എന്ന് പറഞ്ഞ കുട്ടിയാണ് ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അവിടുത്തെ നേഴ്സായിരുന്നു. അപ്പോൾ ഇവർ നല്ലൊരു അറ്റാച്ച്മെൻറ്റിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞ് ഈ കുട്ടി അവിടെ നിന്ന് പോവുക എങ്ങാണ്ട് ചെയ്തു. അപ്പോൾ ഇവർക്ക് ആകപ്പാടെ ഉള്ളത് ഈ ഫോട്ടോയും അതേപോലെ കുട്ടിയുടെ പേര് മാത്രമേ അറിയത്തുള്ളൂ. ജസ്റ്റ് കോൺടാക്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു 5 വർഷം കഴിഞ്ഞ് ഈ കുട്ടിയുടെ ഫോട്ടോ ചേച്ചി ഫോണിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കരഞ്ഞു നമ്മുടെ മുന്നിൽ. കാരണം ഒന്ന് സംസാരിച്ചാൽ കൊള്ളാം എന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അവർക്കിനി ഒരിക്കലും ഇവിടെ നിന്നുകൊണ്ട് ഒരിക്കലും ഈ ഒരു കുട്ടിയെ കോൺടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ല. അങ്ങനെയാണ് നമ്മളിവരെ കണ്ടുമുട്ടാനിടയായി നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇവരെ അന്ന് റെഡിയാക്കി തന്നത്. അപ്പോൾ സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെയും കൊണ്ട് പറ്റുന്ന ചെറിയൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ കേരളത്തിൽ ആരെങ്കിലും ഈ കുട്ടിയെ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് കോൺടാക്ട് ചെയ്യാൻ വലിയൊരു ഉപകാരമായിരിക്കും. ഫാമിലിയുടെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മാക്സിമം നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്കും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ എന്താ ക്യാമറയുടെ മറ്റേ ടെമ്പേർഡ് ഗ്ലാസിൻ്റെ കാര്യം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് രാവിലെ തുടങ്ങിയ യാത്ര വൈകുന്നേരമായിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഇവിടെ നിന്ന് പോകുന്നില്ല. കാരണം ഇന്ന് ഇനി ഇവിടെ നിന്ന് പോയാൽ നമ്മളൊരു രാത്രിയിലൊരു 12 മണി ആയാലും തിരിച്ച് ചെല്ലത്തില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ, ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഫ്രണ്ട്സ് മാക്സിമം നിങ്ങളത് ഷെയർ ചെയ്യുക. വാട്സപ്പ് കൂട്ടായ്മയും ഗ്രൂപ്പൊക്കെ ഉണ്ട്, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ തമ്മിൽ നമ്മൾ കാരണം ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണല്ലോ. സോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അടിച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നാളെ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണും വരേക്കും. ബൈ ബൈ.